ഹലോ വെൽക്കം ബാക്ക് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വണ്ണ് അതായത് ഹിസ്റ്ററി ഭാഗമാണ് സോഷ്യൽ സയൻസ് വണ്ണിൽ അതിൽ ആദ്യത്തെ മൂന്ന് ചാപ്റ്റേഴ്സിലെ മോക്ക് ടെസ്റ്റ് മാത്രം അടങ്ങിയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാണാത്തവരെ എന്തായാലും പോയിട്ട് കാണുക മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങളുടെ സ്കോറ് മറക്കാതെ കമ്മെൻറ്റ് ചെയ്യുക ഇനി നമുക്ക് ഇന്ന് നമ്മൾ മൂന്ന് ചാപ്റ്റേഴ്സാണ് ബാക്കി മൂന്നല്ല നാല് ചാപ്റ്റേഴ്സ് ഉണ്ടാകും ഫസ്റ്റ് പാർട്ടിലെ ബാക്കി നാല് ചാപ്റ്റേഴ്സിൻ്റെയും കൂടെയുള്ള മോക്ക് ടെസ്റ്റ് ആണ് ഓരോ ചാപ്റ്ററിൽ നിന്നും ഇരുപത് ഇരുപത്തിയഞ്ച് അങ്ങനെയുള്ള ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ഒരു ചോദ്യം ആദ്യം പറയും നിങ്ങൾ പോസ്റ്റ് ചെയ്ത് വെക്കുക ദെൻ ഉത്തരം എഴുതിയതിന് ശേഷം മാത്രം പോസ്റ്റ് ഓഫ് ചെയ്തിട്ട് ആൻസർ കീ കേൾക്കുക ഒന്ന് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലായി നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആൻസർ കോൺവാലിസ് പ്രഭു രണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആൻസർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മൂന്ന് ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആൻസർ ഡെൽഹൌസി പ്രഭു ുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് അഞ്ച് നീലം കർഷക കലാപം നടന്ന സ്ഥലം ആൻസർ ബംഗാൾ ആറ് മലബാർ കലാപം അടിച്ചമർത്താനായി രൂപീകരിച്ച പ്രത്യേക പോലീസ് വിഭാഗം ആൻസർ എം എസ് പി അഥവാ മലബാർ സ്പെഷ്യൽ പോലീസ് ഏഴ് സന്താൾ കലാപ നേതാക്കൾ ആൻസർ സിദ്ധു കാനു എട്ട് മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ആൻസർ വില്യം ലോഗൻ കമ്മീഷൻ ഒമ്പത് കുറിച്ച കലാപം നടന്ന ജില്ല ആൻസർ വയനാട് പത്ത് കുറിച്ച കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആൻസർ ടി എച്ച് ബേബർ പതിനൊന്ന് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ഭരണാധികാരി ആൻസർ ബഹദൂർ ഷാ രണ്ടാമൻ പന്ത്രണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആൻസർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് പതിമൂന്ന് ചാൻസിയിലെ കലാപ സമയത്തെ നേതാവ് ആൻസർ റാണി ലക്ഷ്മി ബായ് പതിനാല് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ആൻസർ മംഗൾ പാണ്ഡെ പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ആൻസർ മീററ്റ് ഉത്തർപ്രദേശിൽ പതിനാറ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ആൻസർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ബോംബെയിൽ പതിനേഴ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണം വിശദീകരിക്കുന്ന നവറോജിയുടെ സിദ്ധാന്തം ആൻസർ ചോർച്ച സിദ്ധാന്തം പതിനെട്ട് കലാപ് സമയത്തെ ബീഹാറിലെ നേതാവ് ആൻസർ കൻവർ സിംഗ് പത്തൊമ്പത് ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് ആൻസർ കഴ്സൻ പ്രഭു ഇരുപത്തി ഇരുപത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആൻസർ വി ഒ ചിദംബരം പിള്ള ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തൂത്തുക്കുടിയിൽ ഇരുപത്തി ഒന്ന് കപ്പലോട്ടിയ തമിഴൻ ആൻസർ വി ഒ ചിദംബരം പിള്ള ഇരുപത്തി രണ്ട് ജനങ്ങൾ ലോകമാന്യ എന്ന് വിളിച്ചിരുന്ന വ്യക്തി ആൻസർ ബാലഗംഗാധര തിലക് ഇത്രയാണ് ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ യു പി ക്ലാസ്സുകളിലും എട്ടിലോ ഒമ്പതിലോ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അതിൻ്റെ ബേസിക്സും പിന്നെ അതിൻ്റെ കുറച്ചും കൂടി എക്സ്പ്ലനേഷൻസ് കൂടിയാണ് പത്താം ക്ലാസ്സിലെ ഓരോ പാഠഭാഗവും വന്നിട്ടുള്ളത് അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഈ പാഠഭാഗം ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്നുള്ള ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വന്നത് പിന്നെ അവർ വന്നതിന് ശേഷമുള്ള ഓരോ കലാപങ്ങളാണ് ഭൂനികുതി സമ്പ്രദായങ്ങൾ നീലം കർഷക കലാപം മലബാർ കലാപം സന്താൾ കലാപം കുറിച്ച കലാപം പിന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം സ്വദേശി പ്രസ്ഥാനം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ നിന്നുള്ളത് ഇനി അടുത്ത ചാപ്റ്റർ അഞ്ച് സംസ്കാരവും ദേശീയതയും ഈ പാഠഭാഗത്ത് പ്രധാനമായിട്ട് പറയുന്നത് ഓരോ സൊസൈറ്റികളെ കുറിച്ചാണ് പിന്നെ ഇന്ത്യയിലെ നവോത്ഥാനത്തിനെ കുറിച്ചാണ് നവോത്ഥാന നേതാക്കന്മാർ അവരുടെ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അവരുടെ ആശയങ്ങൾ എന്നിവ എന്നിവയെക്കുറിച്ചും പിന്നെ പത്രങ്ങളും ദേശീയതയും വിദ്യാഭ്യാസവും ദേശീയതയും സാഹിത്യവും ദേശീയതയും കലയും ദേശീയതയും അങ്ങനെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് ഇതും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്റർ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് നിർബന്ധമായിട്ട് വായിച്ചിരിക്കണം അപ്പോൾ നമുക്ക് നോക്കാം ഇതിലെ ചോദ്യങ്ങൾ ഒന്ന് വൈവിധ്യങ്ങൾക്കിടയിലും ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏകത്വത്തെക്കുറിച്ച് പരാമർശിക്കുന്ന നെഹ്റുവിൻ്റെ കൃതി ഏത് ആൻസർ ഇന്ത്യയെ കണ്ടെത്തൽ രണ്ട് ഇന്ത്യയിൽ ഇംഗ്ലീഷ് സോറി രണ്ട് സർ സെയ്ദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റിയുടെ ആസ്ഥാനം സർ സെയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റിയുടെ ആസ്ഥാനം ആൻസർ അലിഗഡ് മൂന്ന് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആൻസർ വില്യം ജോൺസ് നാല് സ്വാഭിമാന പ്രസ്താവ പ്രസ്ഥാനത്തിൻ്റെ പരിഷ്കർത്താവ് ആര് സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ പരിഷ്കർത്താവ് ആൻസർ ഇ വി രാമസ്വാമി നായ്ക്കർ അഞ്ച് ആനി ബസൻറ്റ് സ്ഥാപിച്ച പരിഷ്കരണ പ്രസ്ഥാനം ആൻസർ തിയോസഫിക്കൽ സൊസൈറ്റി ആറ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആര് ആൻസർ സ്വാമി വിവേകാനന്ദൻ ഏഴ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച വർഷം ആൻസർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് എട്ട് ബംഗാളിൽ ബ്രഹ്മ സമാജം സ്ഥാപിച്ചത് ആൻസർ രാജാറാം മോഹൻ റോയ് ഒമ്പത് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആര് ആൻസർ വീരേശ ലിംഗം പത്ത് ശാരദാ സദൻ്റെ ലക്ഷ്യം ആൻസർ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുക പതിനൊന്ന് യങ് ബംഗാൾ മൂവ്മെൻറ്റ് സ്ഥാപിച്ചത് ആര് ആൻസർ ഹെൻറി വിവിയൻ ഡെറോസിയോ പന്ത്രണ്ട് പത്രങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കം ചെയ്തത് ആര് ആൻസർ ചാൾസ് മെഡ്കാഫ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ പതിമൂന്ന് പ്രാദേശിക ഭാഷ പത്രനിയമം നടപ്പിലാക്കിയ വൈസ്രോയ് ആൻസർ ലിറ്റൻ പ്രഭു പതിനാല് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രം സംബാദ് കൗമുദി പതിനഞ്ച് ആനി ബസന്റിന്റെ പ്രധാന പത്രങ്ങൾ ആൻസർ ന്യൂ ഇന്ത്യ ആൻഡ് കോമൺവീൽ പതിനാറ് വന്ദേ മാതരം എന്ന പത്രം ആരുടേത് ആൻസർ ലാല ലജുപത് റായ് പതിനേഴ് ഇന്ത്യയിലെ ആദ്യ വനിത സർവകലാശാല സ്ഥാപിതമായ സ്ഥലം ആൻസർ പൂനെ മഹാരാഷ്ട്ര പതിനെട്ട് കേരള കലാമണ്ഡലം സ്ഥാപിച്ച വ്യക്തി ആൻസർ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരാണ് പത്തൊമ്പത് വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് ആൻസർ ഇങ്ങനെ പറഞ്ഞത് ആൻസർ വീരേശലിംഗം ഇരുപത് ഗാന്ധിജി വിഭാവനം ചെയ്ത വാർത്താ പദ്ധതി അറിയപ്പെടുന്നത് ആൻസർ നയിം താലിം അഥവാ നൂതന വിദ്യാഭ്യാസം ഇരുപത്തി ഒന്ന് സേവാ സദൻ ആരുടെ കൃതിയാണ് ആൻസർ പ്രേം ചന്ദ് ഇരുപത്തിരണ്ട് എൻ്റെ ഗുരുനാഥൻ ആര് രചിച്ചതാണ് ആൻസർ വള്ളത്തോൾ നാരായണ മേനോൻ ഇരുപത്തി മൂന്ന് സാരെ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ച ഉറുദു കവി ആര് ആൻസർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഇരുപത്തി മാഡം ബിക്കാജി കാമ ത്രിവർണ പതാക ഉയർത്തിയ വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സ്റ്റഡ്ഗർട്ട് ജർമ്മനിയിൽ ഇരുപത്തി അഞ്ച് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആൻസർ കൊൽക്കത്ത അപ്പോൾ ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോന്നിൻ്റെയും മോക്ക് ടെസ്റ്റ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക സ്കോർ മറക്കാതെ കമൻറ്റ് ചെയ്യുക ദെൻ അടുത്തത് അടുത്ത ചാപ്റ്റർ ഇപ്പം നമ്മൾ പറഞ്ഞത് സംസ്കാരവും ദേശീയതയും ഓരോ പോയിൻസ് ശ്രദ്ധിച്ച് വായിക്കുക പഠിക്കുക ദെൻ ലാസ്റ്റ് ലാസ്റ്റ് അല്ല ആറാമത്തെ ചാപ്റ്ററാണ് സമരവും സ്വാതന്ത്ര്യവും ഗാന്ധിജിയുടെ സമരവും സ്വാതന്ത്ര്യവും ആണ് ഈ ചാപ്റ്റർ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളും ഗാന്ധിജി ഓരോ സമരത്തിന് വരുന്നതിന് മുമ്പുള്ള അവസ്ഥ പിന്നെ റൗലറ്റ് നിയമം ജാലിയം വാലാബാഗ് നിസ്സഹകരണ പ്രസ്ഥാനം ഗിലാഫത്ത് പ്രസ്ഥാനം ചൗരി ചൌരാ സംഭവം ലാഹോർ സമ്മേളനം സിവിൽ നിയമ ലംഘനം വട്ടമേശ സമ്മേളനങ്ങൾ കിറ്റ് ഇന്ത്യ സമരം സ്വരാജ് പാർട്ടി ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ പിന്നെ ഓരോ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് അത്രയ്ക്കാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർബന്ധമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക പോയിന്റ്സ് റെഡിയാക്കുക ദെൻ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കാൻ കാരണമായ സംഭവം ആൻസർ ചമ്പാരൻ സമരം രണ്ട് ഗേദ സമരത്തിന് നേതൃത്വം നൽകിയ സംഘടന ആൻസർ ഗുജറാത്ത് സഭ മൂന്ന് റൗലറ്റ് നിയമം പാസാക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആൻസർ സർ സിഡ്നി റൗലറ്റ് നാല് അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അഞ്ച് ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയ ജനങ്ങൾക്കു നേരെ വെടിയുതിർക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവി ആൻസർ ജനറൽ ഡയർ ആറ് ഗാന്ധി ചിത്രത്തിന് ലഭിച്ച ഓസ്കാർ അവാർഡുകളുടെ എണ്ണം എട്ട് ഏഴാമത്തെ ചോദ്യം റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് ആൻസർ സെയ്ഫുദ്ദീൻ കിച്ച്ലു സത്യപാൽ എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഗിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ആൻസർ മൗലാന മുഹമ്മദ് അലി മൗലാന ഷൗക്കത്ത് അലി ഒമ്പത് രവി നദിക്കരയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ത്രിവർണ പതാക അനാവരണം ചെയ്ത വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ മൂന്ന് പത്ത് നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രമായ നവഗാലി ഏത് സംസ്ഥാനത്താണ് ആൻസർ ബംഗാൾ പതിനൊന്ന് വട്ടമേശ സമ്മേളനങ്ങൾക്ക് വേദിയായ സ്ഥലം ആൻസർ ജെയിംസ് പാലസ് ലണ്ടൻ പന്ത്രണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പത് പതിമൂന്ന് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആൻസർ സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു പതിനാല് ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത് ആര് ആൻസർ ലാലാ ഹർദയാൽ പതിനഞ്ച് അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര് ആൻസർ വി ഡി സവർക്കർ പതിനാറ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് ആര് ആൻസർ സൂര്യ സെൻ പതിനേഴ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വ്യക്തി ആൻസർ ജയപ്രകാശ് നാരായൺ പതിനെട്ട് കോൺഗ്രസ് ശേഷം സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക് പത്തൊമ്പത് ജപ്പാന്റെ സഹായത്തോടെ ഐ എൻ എ ദേശീയ പതാക ഉയർത്തിയ സ്ഥലം ആൻസർ ഇം ഫാൽ ഇരുപത് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് പിൽക്കാലത്ത് അറിയപ്പെട്ടത് ആൻസർ അഖിലേന്ത്യ കിസാൻ സഭ ഇരുപത്തി ഒന്ന് ക്ലമൻറ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന പാർട്ടി ആൻസർ ലേബർ പാർട്ടി ഇരുപത്തിരണ്ട് ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൻ അതിനായി തയ്യാറാക്കിയ പദ്ധതി ആൻസർ മൗണ്ട് ബാറ്റൺ പദ്ധതി ഇരുപത്തിമൂന്ന് ി രാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവ് ആൻസർ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഇരുപത്തി നാല് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം അഥവാ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി അഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് അപ്പിത്രയാണ് ഈ പാഠഭാഗത്തിലെ അതായത് സമരവും സ്വാതന്ത്ര്യവും എന്നുള്ള ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മോക്ക് ടെസ്റ്റ് മറക്കാതെ തന്നെ സോറി സ്കോർ മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത ചാപ്റ്റർ ഏഴാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഇവിടെ കേരളത്തിൻ്റെ മാപ്പ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ മാപ്പും കൊടുത്തിട്ടുണ്ട് ഏഷ്യയുടെ മാപ്പ് കൊടുത്തിട്ടുണ്ട് വേണ്ടവർക്കൊക്കെ നോക്കിയിട്ട് പോകാം ചെക്ക് ചെയ്യാം അപ്പം നമുക്ക് ഏഴാമത്തെ ചാപ്റ്റർ സെക്കൻഡ് പാർട്ടിലാണുള്ളത് അത് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് വരുന്നതാണ് അപ്പോൾ കേസ് യു ഒക്കെയിൻ